നമസ്കാരം. കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നെസ്ല. ആഹ്ലാദ പ്രകടനം നടത്തി പൂക്കാട്ടി. പുതുപ്പള്ളിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ നേടിയ ഉജ്ജ്വല വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് എടയൂർ പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റി പ്രകടനം നടത്തി. കെ കെ മോഹനകൃഷ്ണൻ, എ കെ മുസ്തഫ, കെ പി വേലായുധൻ, എം ടി അസീസ്, മൊയ്തു എടയൂർ, ടി ടി അയ്യൂബ്, നൌഫൽ കലമ്പൻ, പി ടി സുധാകരൻ, ബിനു ജോൺ, ബഷീർ മാവണ്ടിയൂർ, വി പി ശുക്കൂർ, സി സി മുനീർ, എം പി ഇബ്രാഹിം മാസ്റ്റർ, അനുഷാ സ്ലീമോ, മിന്നു രാജ് എന്നിവർ നേതൃത്വം നൽകി. പുതുപ്പള്ളിയുടെ വിജയം, ചാണ്ടിയമ്മന്റെ വിജയം ഇന്ന് കേരളക്കരയാകെ ആഘോഷിക്കുകയാണ്. കേരളം ഭരിക്കുന്ന കോർപ്പറേറ്റ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെഴുത്താണ് ഇത്. വിലക്കയറ്റം കൊണ്ടും അരാജകത്വം കൊണ്ടും പൊറുതിമുട്ടുന്ന കേരള ജനത കൊടുത്ത താക്കീതാണ് പുതുപ്പള്ളിയിലെ യു ഡി എഫിൻ്റെ തിളക്കമാർന്ന വിജയം. ആ ഇലക്ഷനിൽ പുതുപ്പള്ളി നിയോജകമണ്ഡലം 8 പഞ്ചായത്തിലെയും വോട്ടർമാർ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള വിധിയാണ് നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും വരും നാളുകളിൽ കേരളത്തിലെ ദുർഭരണത്തിനെതിരെയുള്ള പോരാട്ടത്തിന് ശക്തി പകരുന്ന ഒരു വിധിയെഴുത്താണ്, ഒരു ഊർജമാണ് ശ്രീ ചാണ്ടിയമ്മൻ്റെ വിജയം നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്ത എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് ചരിത്ര വിധിയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. 53 വർഷം പുതുപ്പള്ളി പടക്കിവാണ ഉമ്മൻചാണ്ടിയുടെ പുത്രൻ. അദ്ദേഹത്തെ വെല്ലുന്ന രീതിയിലുള്ള ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫിൻ്റെ നിർണായക മത്സരത്തിൽ വിജയം നേടിയിരിക്കുകയാണ്. യു ഡി എഫിൻ്റെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഇതുപോലുള്ള ഒരു വിജയം നമുക്ക് നേടിത്തന്നത്. ഇടതു ഭരണത്തിൻ്റെ ദുർഭരണവും കുടുംബവാഴ്ചയും അഴിമതിയിലും മുങ്ങിക്കുളിച്ചതിൻ്റെ ഒരു വിധിയെഴുത്തുകൂടിയാണ് ഈ റിസൾട്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ ജനകീയനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിൻ്റെ നിര്യാണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ ഈ സർക്കാർ പിണറായി സർക്കാരിൻ്റെ ജനദ്രോഹ നടപടിക്കെതിരെയുള്ള ഒരു വിധിയെഴുത്തായിട്ടാണ് നമുക്കിത് കാണാൻ സാധിക്കുക. സെപ്റ്റംബർ മാസം 8 തീയതി നമുക്കറിയാം 5 തീയതി നടന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന ഈ 8 തീയതി തീർച്ചയായും യു ഡി എഫിന് അനുകൂലമായ കേരളം പ്രതീക്ഷിച്ച ഒരു വിജയമുണ്ടാകുമെന്ന് നമ്മളെല്ലാവരും പ്രത്യാശ പ്രകടിപ്പിച്ച ആ സുദിനത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും പുതുപ്പള്ളിയിലെ എന്ന് വ്യക്തമായി പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് തന്നെ തീർത്തും പരാജയപ്പെടുന്ന വിധത്തിൽ ഗവൺമെൻറ് രാജിവെച്ചൊഴിയേണ്ടുന്ന ഒരു വിധിയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ വന്നിട്ടുള്ളത്. ധൂർത്തും അതുപോലെ ദുർവിനിയോഗം കൊണ്ട് by a college of science for next technocrats, Kuttipuram, Moodal, Malappuram.